സിപിഐ സംസ്ഥാന സെക്രട്ടറിയായി കാനം രാജേന്ദ്രൻ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. മത്സരം ഒഴിവായി മൂന്നാം തവണയാണ് കാനം സെക്രട്ടറിയാകുന്നത്. അതിന്റെ വിശദാംശങ്ങളാണ് ദീപു രേവതി നൽകിക്കൊണ്ടിരിക്കുന്നത്. ദീപു തുടരുന്നു. ദീപു, നമ്മൾ പറഞ്ഞു വന്നത് കാനം രാജേന്ദ്രൻ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തിൽ തുടക്കത്തിൽ അല്പം ആശയക്കുഴപ്പമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെ ഔദ്യോഗിക പക്ഷം മുന്നോട്ട് പോവുകയും ഒടുവിൽ സിപിഐയുടെ ചരിത്രത്തിലെ സ്ഥിതി നിലനിർത്തിക്കൊണ്ട് തന്നെ മത്സരം ഒഴിവായി അദ്ദേഹം മൂന്നാം ടേബിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. തുടർന്നോളൂ ദീപു, മറ്റു കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? റഷീദ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിമതപക്ഷത്ത് ഉണ്ടാകുമെന്ന് കരുതിയിരുന്ന കെ ഇസ്മയിൽ തന്നെയാണ് ഇതിനകത്ത് കാനം രാജേന്ദ്രൻ്റെ പേര് നിർദ്ദേശിച്ചിരിക്കുന്നത്. പന്നിൻ രവീന്ദ്രൻ ആ പേരിനെ പിന്താകുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ പാർട്ടിയെ സംബന്ധിച്ച് പുറത്തു വന്ന വാർത്തകളും പുറത്തു വന്ന അനൈക്യമില്ലായ്മയും പൂർണ്ണമായിട്ടും തള്ളിക്കൊണ്ടുള്ള ഒരു ഐക്യത്തിൻ്റെ സൂചന കൊടുക്കാൻ ഈ സമ്മേളനത്തിന് ഏറ്റവും അവസാനം സംസ്ഥാന സെക്രട്ടറിയായി കാനം രാജേന്ദ്രൻ്റെ മൂന്നാം ടേമിൽ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ പാർട്ടിക്കാകുന്നു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രായപരിധി പൂർണ്ണമായിട്ടും നടപ്പാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ സംസ്ഥാന കൗൺസിൽ പോകുന്നു. പാർട്ടി കേന്ദ്ര നിർദ്ദേശം, ആ മാർഗനിർദ്ദേശം പൂർണ്ണമായിട്ട് നടപ്പാക്കുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്ത് ഉണ്ടാകുന്നു. അങ്ങനെ സീതി വാഹനൻ കെ ഇസ്മയിലും സംസ്ഥാന കൗൺസിലിൽ നിന്നും ഒഴിവാകുന്നു. ദേശീയ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമായ കെ ഇസ്മയിൽ ആ ദേശീയ എക്സിക്യൂട്ടീവ് അംഗമെന്ന നിലയിൽ ആകും ഇനിയും സംസ്ഥാന കൗൺസിലിലേക്ക് അടുത്ത പാർട്ടി കോൺഗ്രസ് വരെ അതിൻ്റെ ഭാഗമാക്കാവുക. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ അല്പസമയത്തിനകം കാനം രാജേന്ദ്രൻ സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട കാനം രാജേന്ദ്രൻ ഈ സമ്മേളന ഹാളിൽ നിന്നും പുറത്തേക്ക് വരും എന്നത് നമുക്ക് കാണാൻ കഴിയും. സി പി ഐയെ സംബന്ധിച്ച് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു സംസ്ഥാന സമ്മേളനമാണ് ഇപ്പോൾ കടന്നു പോയത്. ഈ സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഉയർന്നു വന്ന പ്രായപരിധി വിവാദമാണ് ഈ സമ്മേളനത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കിയതും. തന്നെയുമല്ല, കാനം രാജേന്ദ്രനോട് വളരെയധികം വിയോജിപ്പുകൾ ജില്ലാ സമ്മേളനങ്ങളിലൊക്കെ വളരെ അധികം ചർച്ചകൾ. കാനം സി പി എമ്മിനോട് ഒത്തുപോകുന്നു, സി പി എമ്മിനെ വേണ്ട രീതിയിൽ എതിർക്കുന്നില്ല, ഭരണത്തിൻ്റെ ഉള്ള വീഴ്ചകൾ തുറന്നു കാട്ടുന്നതിന് തുടങ്ങി വലിയ വിമർശനങ്ങൾ വന്നിരുന്നു. അപ്പോൾ കാനത്തിനോട് ഈ ഉള്ള വിമർശനങ്ങൾ നിലനിൽക്കുമ്പോൾ ഒരുപക്ഷെ അവിടെ മത്സരത്തിലുള്ള ഒരു സാധ്യതയ്ക്ക് ഒരു പിന്തുണ കിട്ടുമെന്ന രീതിയിലാണ് കാനത്തെ എതിർത്ത ഒരു വിഭാഗം അതിന് ചുക്കാൻ പിടിച്ചത്. എന്നാൽ പൂർണ്ണമായിട്ടും സംസ്ഥാന കൗൺസിൽ 96 അംഗ സംസ്ഥാന കൗൺസിൽ 101 അംഗ കൗൺസിലാക്കി ഉയർത്തുന്ന ആ സാഹചര്യത്തിൽ പൂർണ്ണമായിട്ടും കാനം രാജേന്ദ്രൻ്റെ വളരെ വ്യക്തമായ ആധിപത്യം ആ സംസ്ഥാന കൗൺസിലിൽ കെട്ടുന്നു. അങ്ങനെ ഒരു മത്സരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ഒരു വിജയസാധ്യതയില്ല. മത്സരിച്ച് പരാജയപ്പെട്ടുകൊണ്ട് സി പി ഐയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് നടത്തി അവിടെ എതിർത്തവർ, നിലവിലെ സെക്രട്ടറിയെ എതിർത്തവർ മത്സരിച്ച് പരാജയപ്പെട്ടു എന്ന് നാണക്കേടാകും. അത് ഒഴിവാക്കുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ഒരു തരത്തിലും മത്സരത്തിലേക്ക് പോകാതിരുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കെ ഇസ്മയിൽ തന്നെ കാനം രാജേന്ദ്രൻ്റെ പേര് മൂന്നാം ടൈമിലേക്ക് നിർദ്ദേശിക്കുന്നു. പന്നിൻ രവീന്ദ്രൻ ആ പേരിനെ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ അനൈക്യമെന്ന പുറത്തുള്ള ശ്രുതി അത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ കാനം രാജേന്ദ്രൻ കൂടുതൽ കരുത്തരായി മൂന്നാം തവണ സംസ്ഥാന സെക്രട്ടറി ആകുമ്പോൾ സാധ്യമാകുന്നു എന്ന കാര്യമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ശരി ദീപു, നമുക്ക്